അല്പസമയം മുമ്പോട്ട് കടന്നുപോയി. എനിക്കറിയാം ദൈവവചനവുമായി ചില മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കും. അതിനാധാരമായി മലാഖി പ്രവചനം 3-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ വായിക്കുന്നു. മലാഖി 3:16-18. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്ന പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സ്നേഹിക്കുന്നവനും സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ദീർഘവർഷങ്ങളിലെ ഒരു പ്രവാസത്തിന് ശേഷം വളരെ ശുഭ പ്രതീക്ഷയോടുകൂടിയാണ് യഹൂദ ജനം യെരുശലേമിലേക്ക് മടങ്ങി വന്നത്. പ്രവാസത്തിന് ശേഷമുള്ള ആ മടങ്ങി വരവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അനേക ബുദ്ധിമുട്ടുകളിലൂടെ അനേക എതിർപ്പുകളിലൂടെ ആ ജനം കടന്നുപോയി. അപ്പോഴെല്ലാം അവരുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദീർഘവർഷങ്ങളിലെ പ്രവാസത്തിന്റെ സമയത്ത് അനേകവിധമായ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ആരാധനയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, സകലതും പോയി, സകലതും നഷ്ടപ്പെട്ടുവെങ്കിലും ആ സമയങ്ങളിൽ അവരുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അവർ ദൈവാലയം പണിതു. ദൈവത്തിലുള്ള അവരുടെ പ്രതീക്ഷയുടെ പ്രതീകമായിരുന്നു ആ ദൈവാലയം. ഞാൻ ചരിത്രം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ ചിന്തിച്ചു, അവർ പ്രതീക്ഷിച്ചു, ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ തേജസ്സും ആ ദൈവാലയത്തിൽ നിറഞ്ഞ് കവിയുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് വളരെ പ്രതീക്ഷയോടെ അവർ ദൈവാലയം പണിതു. ആ ദൈവാലയത്തിൽ ദൈവതേജസ് നിറഞ്ഞ് കവിയുമെന്ന് അവർ ആഗ്രഹിച്ചു, അവർ പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെ തങ്ങളുടെ രാഷ്ട്രത്തെ ലോകത്തിന്റെ കേന്ദ്ര സ്ഥാനമാക്കുമെന്നും അവർ ആഗ്രഹിച്ചു. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത്. രണ്ടാഗ്രഹം. ഒന്ന്, ദൈവാലയത്തിൽ ദൈവതേജസ് നിറഞ്ഞു കവിയും. അവരുടെ രാഷ്ട്രത്തെ ലോകത്തിന്റെ കേന്ദ്ര സ്ഥാനമാക്കും അവർ ആഗ്രഹിച്ച കാര്യം. എന്നാൽ അത് രണ്ടും നടന്നില്ല. അവരുടെ വലിയ പ്രതീക്ഷയായിരുന്നു, പ്രതീക്ഷകൾ രണ്ടും നടന്നില്ല. അതിനാൽ മലാഖിയുടെ കാലമായപ്പോഴേക്കും അവർ നിരാശരായി തീർന്നു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം മലാഖിയുടെ കാലമായപ്പോഴത്തേക്ക് വളരെ നിരാശയിലാണ്. ദൈവം ഉണ്ടോ എന്ന് പോലും അവർ സംശയിച്ചു. ദൈവത്തെ അവർ സംശയിച്ചു. കാരണം അവർ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ വന്നപ്പോൾ അവർ ദൈവത്തെ സംശയിച്ചു. ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നവർ ചിന്തിച്ചു. ഈ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? നാം മുകളിൽ വായിച്ച ഭാഗത്തെ ഏറ്റവും പ്രധാന വിഷയം നീതിമാനും പാപിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. ഇന്നും അനേകരെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയം അതാണ്. അനേകരുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന, വിശ്വാസികളുടെ മുമ്പിൽ പോലും, ദൈവമക്കളുടെ മുമ്പിൽ പോലും ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കാര്യം ഇതാണ്: ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? വിശ്വസ്തയോടുകൂടെ ദൈവസേനയിൽ നിന്നിട്ടും ആലയത്തിൽ കടന്നുപോയിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ആരാധിച്ചിട്ടും എന്താണ് പ്രയോജനം? എന്നുമെന്നും ഇതുതന്നെ ഫലം. നിരാശപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന അനേക സംഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവമക്കളെ അലട്ടുന്ന വിഷയം ഇന്ന് ഈ പകൽക്കാലം ഞാനൊരു ദൂതായി പറയാം. ദൈവസന്നിധിയിൽ വേദനയോടെ പലപ്പോഴും നാം ചോദിക്കുന്നു, ദൈവമേ, ഇത്രമാത്രം വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നിട്ടും, ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും, ഇത്രമാത്രം കരഞ്ഞിട്ടും ഇതാണോ എന്റെ ജീവിതത്തിലെ അവസ്ഥകൾ എന്നാണ് ചിന്തിക്കുന്ന ചില പ്രിയപ്പെട്ടവര് ഇന്ന് പകൽ ഈ ദൈവവചനം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ദൈവത്തെ സേവിച്ചിട്ട് എന്ത് കിട്ടി? എത്ര നന്മ ചെയ്തിട്ടും എന്താണ് ലഭിച്ചത്? നന്മ ചെയ്യുന്നു തിന്മ ചെയ്യുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തിന്മ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ലോകത്തിൽ അനേക അന്യായങ്ങൾ നടക്കുന്നു, അനീതി നടക്കുന്നു, അക്രമം നടക്കുന്നു, അത് സകലതും വർദ്ധിച്ചു വരുന്നു. പക്ഷെ ദുഷ്പ്രവർത്തിക്കാർ അഭിവൃദ്ധി പ്രാപിക്കുന്നതായി പലയിടത്തും കാണുന്നുമുണ്ട്. ദൈവത്തെ വിളിച്ച് ജീവിക്കുന്നവർക്ക് പലപ്പോഴും കഷ്ടതകൾ. ഇത് ഈ വചനം കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോട് ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, മോളെ, മോനെ, നിങ്ങൾ ഭാരപ്പെടണ്ട.
ദൈവത്തെ വിളിച്ചിട്ടും കഷ്ടങ്ങളിൽ കൂടെ വേദനയിൽ കൂടെ ഭാരങ്ങൾ കൂടെ പ്രയാസങ്ങൾ കൂടെ നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട. അതിൻ്റെ മറുപടിയാണ് ഇത്. തമ്മിൽ എന്താണ് വ്യത്യാസം? ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പ്രവാചകൻ ശക്തമായ ഭാഷയിൽ ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി തന്നെ പ്രവാചകൻ അതിൻ്റെ 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നത്, അതും കൂടെ ഒന്ന് വായിക്കണമേ. ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ ലോകത്തിൽ ഞങ്ങൾ അനേക കഷ്ടങ്ങൾ കൂടെ കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രവാചകൻ പറയുന്ന ശക്തമായ മറുപടി അതിന്റെ 4:1-2 ബാക്കി ഒന്ന് വായിക്കണമേ. 4, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെ സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പ് ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത വാക്യം കൂടെ, എന്നാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ? ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ പറയുന്നത്, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ താൽക്കാലികമായ ചില പ്രയാസങ്ങൾ കൂടെ ഭാരങ്ങൾ കൂടെ നിങ്ങൾ കടന്നു പോകുന്നു എങ്കിലും എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളി ചാടുന്ന ഒരു ദിവസമുണ്ട്. ദൈവമക്കളോട് വളരെ പ്രത്യാശയോടെ പറയുവാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ താൽക്കാലികമായിട്ടുള്ള ചില പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ഭാരപ്പെടേണ്ട. നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളി ചാടുന്ന, ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന, ദൈവസന്നിധിയിൽ ആനന്ദിക്കുന്ന, ദൈവസന്നിധിയിൽ നൃത്തം ചെയ്യുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് നാം മറന്നു പോകരുത്. ഈ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും പരാജയത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വാക്തത്വത്തിനായി കാത്തിരിക്കുവാൻ പലർക്കും കഴിയുന്നില്ല. അനേക വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചവരാണ് നാം എല്ലാവരും. എന്നാൽ ആ വാക്തത്വത്തിന്റെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുവാൻ പലപ്പോഴും പലർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ പരാജയം എന്ന് ഭവിക്കുന്നത്. മോശ ഒരിക്കൽ സീനായ് മലയിലേക്ക് കയറിപ്പോയി. ദിവസങ്ങൾ പലതും കഴിഞ്ഞു, ദിവസങ്ങൾ പലത് കഴിഞ്ഞു, ആഴ്ചകൾ പലത് കഴിഞ്ഞു, പലരും നിരാശപ്പെട്ടു, പലരും പ്രതീക്ഷിച്ചു മോശ പെട്ടെന്ന് ഇറങ്ങി വരും. പക്ഷെ മോശയെ കാണുന്നില്ല. ദീർഘമായ 40 ദിവസങ്ങൾ കടന്നുപോയി. ഇസ്രായേൽ ജനം പരിഭ്രമിച്ചു. തങ്ങളെ മിസ്രയീമിൽ നിന്നും നടത്തിക്കൊണ്ടുവന്ന മോശയ്ക്ക് എന്തു പറ്റി? ഇനിയും ഒരിക്കലും മടങ്ങി വരികയില്ലേ? അവർ ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ചു, വിഗ്രഹാരാധന തുടങ്ങി, പാപം ചെയ്യുവാൻ തുടങ്ങി. ആ അന്യായത്തിന്റെ നടുവിൽ മോശ പ്രത്യക്ഷപ്പെട്ടു. പലരും ലജ്ജിച്ചു പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, അവർക്ക് കാത്തിരിക്കുവാൻ വാഗ്ദത്തം അവർ പ്രാപിച്ചെങ്കിലും വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ ക്ഷമയോടെ കാത്തിരുന്നില്ല. എന്നാൽ മോശയുടെ വരവിൽ വാസ്തവത്തിൽ അങ്ങനെയുള്ളവർ ദുഃഖിച്ചുപോയി. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വലിയ പരാജയം ഒന്ന് സംഭവിച്ചപ്പോൾ മോശയുടെ വരവിൽ സന്തോഷിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. മോശ ചോദിച്ചു, യഹോവയുടെ പക്ഷത്തുള്ളവർ ആർ? പലരും വേർതിരിഞ്ഞു പോയി. എന്നാൽ ലേവ്യർ അതിനു മുമ്പിൽ പിടിച്ചു നിന്നു. ഇന്ന് പകലൊരു ദൂതായി എനിക്ക് പറയുവാനുള്ളത്, ഒരു പക്ഷെ ചില ദിവസങ്ങൾ ചില നാളുകൾ നാം കാത്തിരിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ പരാജയത്തിന്റെ ഭീതി മൂലം നാം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുമ്പോൾ, അകന്നു പോകുമ്പോൾ ദൈവശബ്ദം ഇന്ന് പകൽ നമ്മോട് സംസാരിക്കുന്നു, യഹോവയുടെ പക്ഷത്തുള്ളവർ ആർ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുവാൻ നമുക്ക് കഴിയുമോ? ധൈര്യത്തോടെ നമുക്ക് പറയുവാൻ കഴിയുമോ, ഞാൻ എന്റെ ദൈവത്തിന്റെ പക്ഷത്താണെന്ന് പറയുവാൻ കഴിയുമോ? ഒരുപക്ഷെ ഈ ലോകത്തിലെ ചില വിഷയങ്ങൾ നമ്മെ പുറകോട്ട് വലിക്കുമ്പോൾ, പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ നാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവാത്മാവ് ഇന്ന് പകൽ നമ്മോട് സംസാരിക്കുന്നത്, യഹോവയുടെ പക്ഷത്തുള്ളവർ ആർ
യഹോവയുടെ പക്ഷത്തുള്ളവർ ആരെന്ന ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയുമോ, അതെ ഞാൻ യഹോവയുടെ പക്ഷത്തുള്ളവരാണ് ഉള്ളവളാണെന്ന് പറയുവാൻ കഴിയുമോ? കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, ഇനി മടങ്ങി വരുമോ എങ്ങനെ വിശ്വസിക്കും? വർഷങ്ങൾ അനേകം കഴിഞ്ഞുപോയി, ഇനിയും കർത്താവ് മടങ്ങി വരുമോ? ഒരുപക്ഷെ പ്രസംഗിക്കുന്നുണ്ട്, ദീർഘനാളുകൾ പ്രസംഗിക്കുന്നുണ്ട്, പലരെ അലട്ടുന്ന ഒരു ചോദ്യം. യോഹന്നാന്റെ സുവിശേഷം 14:1-3 വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറയുന്നു, വായിക്കണ്ട. യേശു പറഞ്ഞു, മക്കളെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവർ കർത്താവിനെ അറിയാം, അവരുടെ ഹൃദയം കലങ്ങിപ്പോകുമെന്നറിയാം, അതുകൊണ്ട് തന്നെ അവരെ ഉറപ്പിക്കാൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോവുകയാണ്. ഒരുക്കിയാൽ, ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തു. എത്ര ആശ്വാസത്തിന്റെ, എത്ര പ്രത്യാശയുടെ വാക്കുകള്! ആകാശം മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ പോയാൽ വരും. കർത്താവാണ് പറയുന്നത്, പ്രവാചകന്മാരല്ല പറയുന്നത്, മറ്റാരുമല്ല പറയുന്നത്, കർത്താവ് തന്നെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോവുകയാണ്, ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങളെ ചേർക്കുവാൻ ഞാൻ വരും. അപ്പോസ്തല പ്രവൃത്തി 1:11 നമുക്കറിയാം, ദൂതന്മാരെ പറയുന്ന ഒരു വാക്ക്. കർത്താവിന്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരെല്ലാം വളരെ വേദനയോട് നോക്കിക്കൊണ്ടിരിക്കുക, കാരണം കഴിഞ്ഞ 3.5 അവരോടൊപ്പം ആയിരുന്ന അവരുടെ അരുമനാഥൻ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോവുകയാണ്. അവരിങ്ങനെ ആ കാഴ്ച കണ്ട് ഹൃദയം തകർന്നവരായി. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരുമിച്ച് കഴിഞ്ഞ ചില വർഷങ്ങൾ ഒരുമിച്ച് നടന്ന് അവരോട് കൂടെ എല്ലാ കാര്യങ്ങളിലും പങ്കിട്ട കർത്താവ് അവർ നോക്കി നിൽക്കുമ്പോൾ മെല്ലെ 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 സ്വർഗത്തിലേക്ക് ഉയർന്നു പോവുകയാണ്. ഹൃദയത്തിന്റെ തകർച്ചയോടെ അവർ ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുയരത്തിലേക്ക് നോക്കിയപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ അവരോട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടുവെങ്കിൽ. അവരെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഇമ വെട്ടാതെ, അവർ കണ്ണു മാറ്റാതെ ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരോട് പറയുന്നത്, ആ യേശുവിനെ നിങ്ങൾ കാണുന്നത് പോലെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, യേശു തന്റെ വാക്തത്വം ഒരിക്കലും മറക്കില്ല, മറന്നിട്ടില്ല, അത് നിറവേറ്റുക തന്നെ ചെയ്യും. ആ സത്യം വിസ്മരിച്ചുകൊണ്ട് അനേക പ്രിയപ്പെട്ടവരൊന്ന് ദുഷ്ടത പ്രവർത്തിക്കുന്നു. ന്യായവിധിയുടെ മുമ്പിൽ ഒരു ദിവസം നിൽക്കേണ്ടി വരും എന്നുള്ളത് മറന്നുപോകരുത്. ഒരു ദിവസം ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് സകല മനുഷ്യരും എന്നുള്ളത് മറക്കരുത്. തന്റെ വരവ് എപ്പോഴാണ് നിശ്ചയമില്ല. വചനം പറയുന്ന നിനയാത്ത നാഴികയിലാണ് മനുഷ്യപുത്രൻ വരുന്നത്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് മനുഷ്യപുത്രൻ വരുന്നത്. കർത്താവിന്റെ വരവിൽ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും കർത്താവിന്റെ വരവിൽ കാണുമോ? അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണോ? ഒരു പക്ഷേ ഇന്നാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ, ഇന്നാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നാം അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? നാം വായിച്ച ഭാഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് 4 വിഷയങ്ങൾ കാണാം. അത് ഞാനൊന്ന് ഓടിച്ചൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വായിച്ച ഭാഗത്ത് 4 വിഷയങ്ങൾ, 3:16 ഒന്നുകൂടെ ഒന്ന് വായിക്കണമേ. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചു. മതി, അവിടെ ഒരു സ്മരണ പുസ്തകത്തെ കുറിച്ചാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അവർ തമ്മിൽ സംസാരിച്ചു, അവിടെ ഒരു സ്മരണ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ സ്മരണ പുസ്തകം എന്ന് പറയുന്നത് മാനസാന്തരപ്പെടാത്തവരുടെ പാപം കുറിച്ച് വെക്കുന്ന പുസ്തകമല്ല, പിന്നെ അത് ഭക്തന്മാർക്ക് വേണ്ടിയുള്ള പുസ്തകമാണ്, നമുക്ക് വേണ്ടിയുള്ള പുസ്തകം, തന്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പുസ്തകം. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു എന്ന് വെച്ചാൽ
യഹോവ ഭക്തന്മാരെക്കുറിച്ച് പറഞ്ഞത് അവർ തമ്മിൽ തമ്മിൽ അവർ കൂട്ടായ്മ ആചരിച്ചു അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു അവർ അപ്പം നുറുക്കി പുനരാഗമനത്തെക്കുറിച്ച് ഒക്കെ സംസാരിച്ച് വിശുദ്ധ ജീവിതം നയിച്ചു പോന്ന ഒരു കൂട്ടം ആൾക്കാർ അവരുടെ പേരാണ് സ്മരണ പുസ്തകത്തിലുള്ളത് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് സ്നാനപ്പെട്ടതുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം ഒരിക്കൽ പ്രാപിച്ചതുകൊണ്ട് സ്മരണ പുസ്തകത്തിൽ നമ്മുടെ പേര് കാണുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് അതിനു മുകളിലത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം അതിന് മുകളിലേക്കുള്ള ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അയ്യോ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് അതെല്ലാം വ്യർത്ഥമാണ് കാരണം ഈ ദൈവമക്കളുടെ ജീവിതത്തിൽ പല പല കഷ്ടങ്ങളിൽ കൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ അലട്ടുന്ന വിഷയമാണ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് എന്താണ് പ്രയോജനം ദീർഘ വർഷങ്ങളായി ഞങ്ങൾ ഇത് കേൾക്കുകയാണ് ഇത് നടക്കുന്ന കാര്യം വല്ലതും ആണോ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നിട്ട് എന്തു പ്രയോജനം അവിടെ നാം കാണുന്ന ദുഷ്പ്രവൃത്തിക്കാർ അഭിവൃദ്ധി പ്രാപിക്കുന്നു അവരുടെ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്നൊക്കെയാണ് കാണുന്നത് ഈ ലോകത്തിൽ പെട്ടെന്ന് ദുഷ്പ്രവൃത്തിക്കാർക്ക് നാം ചിന്തിക്കുന്ന രീതിയിൽ പെട്ടെന്ന് അവർക്ക് ഈ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ശിക്ഷ പെട്ടെന്ന് ലഭിക്കുന്നില്ല എന്നാൽ ദൈവത്തെ സേവിക്കുന്നവർക്ക് കടുതിയിലോടെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവർക്ക് പലപ്പോഴും പല പല വിഷയങ്ങൾ കടന്നു വരും ഇങ്ങനെ ദുഷ്ടതയും പൈശാചിക പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് പ്രബലപ്പെടുമ്പോൾ മറുഭാഗത്ത് യഹോവ ഭക്തന്മാർ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്ന വിഷയമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ പേരാണ് സ്മരണ പുസ്തകത്തിലുള്ളത് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് ദുഷ്ടന്മാർ പ്രബലപ്പെടട്ടെ മറ്റുള്ള രീതികൾ എങ്ങനെയും ജീവിക്കട്ടെ അത് നമ്മുടെ വിഷയമല്ല ദൈവത്തെ സേവിക്കുന്നവർ യഹോവ ഭക്തന്മാർ അവർ തമ്മിൽ തമ്മിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം ഒരുപക്ഷെ ജീവിതത്തിൽ പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ കടന്നു വരും കോവിഡ് പോസിറ്റീവ് ആയെന്നിരിക്കും സാരമില്ല നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല നോ പ്രോബ്ലം സാരമില്ല എന്നാൽ അതിന് നടുവിൽ നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഒരുപക്ഷെ താൽക്കാലികമായിട്ടുള്ള ചില ഭാരങ്ങളെ ഏറിയ വിഷയത്തെയെല്ലാം മറന്നുകൊണ്ട് ഒരു യഥാർത്ഥമായിട്ടുള്ള യഹോവ ഭക്തൻ എന്ത് ചെയ്യണമെന്നുള്ള ആ ദൈവ വചനപ്രകാരം നമുക്ക് ജീവിക്കുവാൻ കഴിയുമെങ്കിൽ സ്മരണയുടെ പുസ്തകത്തിൽ നമ്മുടെ പേര് കാണും ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ആ സ്മരണയുടെ പുസ്തകത്തിൽ നമ്മുടെ പേര് കാണുമോ നമ്മുടെ ഓരോരുത്തരുടെയും പേര് കാണുമോ സമർപ്പിക്കുവാൻ കഴിയണം ഈ ദിവസങ്ങളിൽ നമ്മെ സമർപ്പിക്കുവാൻ കഴിയണം കർത്താവേ ഈ ലോകത്തിൽ ഒന്നും നേടിയില്ലെങ്കിലും താൽക്കാലികമായി സകലതും നഷ്ടപ്പെട്ടു പോകുന്ന ക്ഷണഭംഗുരമായ ലോകത്തിൽ പ്രശ്നങ്ങൾ വരട്ടെ പ്രതികൂലങ്ങൾ വരട്ടെ ആപത്തുകൾ വരട്ടെ അപകടങ്ങൾ വരട്ടെ എനിക്ക് അതിനേക്കാൾ എല്ലാം പ്രധാനം സ്മരണയുടെ പുസ്തകത്തിൽ എന്റെ പേരുണ്ടോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് കഴിയണം മൂന്നാം അധ്യായത്തിന്റെ 17 വാക്യം ഒന്ന് വായിക്കണേ 17 വാക്യം ഒന്ന് വായിക്കണമേ ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു മതി അതിന്റെ താഴത്തെ ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും അവിടെ എഴുതിയിരിക്കുന്ന അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുന്നു അവരൊരു നിക്ഷേപമായിരിക്കും ആരാണ് ഈ നിക്ഷേപം യേശുവിന്റെ പുനരാഗമത്തിൽ ഒന്നാമതായി ലോകത്തെ ന്യായം വിധിക്കും പക്ഷേ അതിനു മുമ്പായി ദൈവസഭയെ ചേർക്കുമെന്നുള്ളത് ആരും മറന്നു പോകരുത് എബ്രായലേഖനം 9 അധ്യായത്തിൽ നാം വായിക്കുന്ന 27-28 വാക്യങ്ങൾ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും വെച്ചിരിക്കുന്ന ഒരു നിത്യ നിയമമാണ് എന്നാൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി നമ്മുടെ കർത്താവ് രണ്ടാമതും പ്രത്യക്ഷനാകുമെന്നുള്ളത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വാക്തത്വമാണ് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വാചനമാണ് തെസ്സലോനിക്ക ലേഖനത്തില് ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും നമുക്കൊക്കെ വളരെ കാണാതെ അറിയാവുന്ന ഭാഗമാണ്
പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആരാണ് കർത്താവിനോടുകൂടെ ഇരിക്കുന്നത്? ഒന്നുകിൽ കർത്താവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തുകയാണ്. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, ജീവനോടെ ശേഷിക്കുന്ന എല്ലാവരും അല്ല, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നവരുടെ കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്ന്, താൻ ഒന്നാമത് ചെയ്യുന്നത് പ്രത്യേക നിക്ഷേപത്തെ ചേർക്കുകയാണ്. എന്താണ് നിക്ഷേപത്തെ ചേർക്കുന്നത്? നിക്ഷേപമാണ് ദൈവമക്കൾ എന്ന് പറഞ്ഞ യഥാർത്ഥമായിട്ടുള്ള ദൈവമക്കൾ. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ള യഥാർത്ഥമായിട്ടുള്ള ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരെ കുറിച്ച് സ്വർഗം പറയുന്ന മോനെ, നീ എനിക്കൊരു നിക്ഷേപമാണ്. മോളെ, നീ എനിക്കൊരു നിക്ഷേപമാണ്. ദൈവം തന്റെ മക്കളെ എത്രമാത്രം വിലമതിക്കുന്നു. സർവലോകത്തേക്കാൾ വിലയേറിയതാണെന്ന് മറക്കരുത്. ഒരാത്മാവിന്റെ വില, ദൈവത്തിന് വേണ്ടി നാം ജീവിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരു ആത്മാവിന്റെ വില സർവലോകത്തേക്കാൾ വിലയേറിയതാണെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറയുന്നു. നാം ഒക്കെ ഈ നിക്ഷേപമാണ്. ലോകം നമ്മെ നിന്ദിക്കുമ്പോൾ, ലോകം നമ്മെ പഴിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ, നമുക്കെതിരെ അപവാദം പറയുമ്പോൾ കർത്താവ് പറയുന്നു, അവൻ എന്റെ നിക്ഷേപമാണ്, അവൾ എന്റെ നിക്ഷേപമാണ്. ലോകം നമ്മെ എന്തും പറയട്ടെ, നമുക്കത് വിഷയമല്ല. മറ്റു പലരും എന്തും പറയട്ടെ, നമ്മെ നിന്ദിക്കട്ടെ, നമ്മെ ദുഷിക്കട്ടെ, നമ്മെ പഴിക്കട്ടെ, എന്നാൽ എന്റെ കർത്താവ് പറയുക, അവൻ എന്റെ നിക്ഷേപമാണ്. ആ നിക്ഷേപത്തെ ചേർക്കുവാനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുന്നതെന്ന് മറക്കരുത്. ഇന്ന് പകൽ നാം ചിന്തിക്കേണ്ട വിഷയം, വാസ്തവത്തിൽ ഞാനൊരു നിക്ഷേപമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ട, പരമാർത്ഥമായി നാം ചിന്തിക്കേണ്ട വിഷയം, ദൈവമേ, ഞാൻ അങ്ങയ്ക്കൊരു നിക്ഷേപമാണോ? 50 വർഷം ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 60 വർഷം ദൈവത്തെ ആരാധിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 60 വർഷം ഞാൻ ദശാംശം കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവസഭയിൽ പോയി പ്രാർത്ഥിച്ചു, ആരാധിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു 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 രീതിയിൽ നാം ആയിത്തീരുന്നുണ്ടോ? ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. അതും പ്രകാരം ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ ദിവസങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന, നമ്മെ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്ന, നാം ദൈവത്തിന്റെ നിക്ഷേപമായി തീരണം. നാം ദൈവത്തിന്റെ നിക്ഷേപമായി തീരണം. എങ്ങനെയെങ്കിലും ജീവിതം നയിച്ചിട്ട് ദൈവത്തിന്റെ നിക്ഷേപമായി തീരുവാം എന്ന് ആരും പ്രതീക്ഷിക്കരുത്. നമ്മുടെ വാക്കുകൾക്ക് കടിഞ്ഞാണിടാത്തവർ, വാക്കുകളെ സൂക്ഷിക്കാത്തവർ, ജീവിതത്തിന് കടിഞ്ഞാണിടുവാൻ കഴിയാത്തവർ, അവർക്കൊരിക്കലും ദൈവത്തിന്റെ നിക്ഷേപമാവുക ആകുവാൻ ഒരിക്കലും കഴിയയില്ല. നിങ്ങൾ എന്റെ നിക്ഷേപമാണെന്ന് കർത്താവ് നമ്മെ കുറിച്ച് പറയണം. ഈ ദൂത് കേൾക്കുന്ന നാം ഓരോരുത്തരും ഓർക്കണം, നാം എന്റെ കർത്താവിന്റെ നിക്ഷേപമാണോ? 18-ാം വാക്യം കൂടെ ഒന്ന് വായിക്കണേ. 18-ാം വാക്യം ഒന്ന് വായിക്കണമേ. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. മതി. അപ്പോൾ നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും, നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ കാണുവാൻ കഴിയയില്ല. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ അത് കാണുവാൻ വളരെ ബുദ്ധിമുട്ടാ. പലർക്കും അറിയില്ല. പലരെ കുറിച്ചുള്ള യാഥാർത്ഥ്യം പലർക്കും മനസ്സിലാക്കുവാൻ കഴിയയില്ല. നാം പുറമേ കാണുന്നത് കൊണ്ട് മാത്രമാണ് മനുഷ്യർ പലപ്പോഴും വിധി എഴുതുന്നത്. എന്നാൽ യാഥാർത്ഥ്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയയില്ല. അവർ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇടകലർന്നാണ് നാം ജീവിക്കുന്നത്. ഒരു സഭയിൽ തന്നെയാണെങ്കിലും രണ്ട് രീതിയിലുള്ള ആൾക്കാർ നാം ഒരുമിച്ച് ജീവിക്കുക, ഇടകലർന്നിരിക്കുകയാണ്. നീതിമാൻ ആരാണ്, ദുഷ്ടൻ ആരാണ്, മാനസാന്തരപ്പെട്ടവൻ ആരാണ്, അല്ലാത്തവർ ആരാണ്, നിശ്ചയമില്ല. പുറമേ നോക്കുമ്പോൾ എല്ലാവരും യോഗ്യരാണ്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. എന്നാൽ ഒരു പരിശോധനയുടെ സമയമുണ്ട്. ഇതിനെ വ്യത്യാസം വരുന്ന ഒരു സമയമുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയയില്ല. ലൂക്കോസിന്റെ സുവിശേഷം 17-ലാണെന്ന് തോന്നുന്നു, 17:34 മുതലുള്ള വാക്യങ്ങളിലാണെന്ന് തോന്നുന്നു, വായിക്കണ്ട. അവിടെ നാം കാണുന്നത് ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കിടക്കമേലായിരിക്കും. ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും ആയിരിക്കും, രണ്ടുപേർ ഒരു കിടക്കമേലായിരിക്കും.
ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. മറന്നു പോകരുത്, രണ്ടുപേരും ഏറെക്കുറെ ഒരേ രീതിയിൽ ജീവിക്കുന്നവരായിരിക്കാം, ലോകപ്രകാരം ഒരു വ്യത്യാസവും കാണുകയില്ല. രണ്ടുപേരിൽ ഒരുത്തനെ കൈക്കൊള്ളും, മറ്റേ വ്യക്തിയെ ഉപേക്ഷിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേർ ഒരുമിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ ഉപേക്ഷിക്കും, മറ്റവളെ കൈക്കൊള്ളും. രണ്ടുപേർ ഒരുപോലെ വയലിലായിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റേ വ്യക്തിയെ ഉപേക്ഷിക്കും. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, അങ്ങനെയുള്ള ഒരു ദിവസം അതിവിദൂരമാണെന്ന് നാം ചിന്തിക്കരുത്. ഇത് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. അങ്ങനെയുള്ള ദിവസങ്ങൾ അതിവിദൂരമാണെന്ന് നാം ചിന്തിക്കരുത്. നമുക്കറിയാം, ഈ മാഗ്നറ്റ് കാന്തസൂചിക്ക് വലിയ ശക്തിയുണ്ട്. അനുകൂലമായതിനെ അതിനെപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കും, അനുകൂലമല്ലാത്തതിനെ ആകർഷിക്കില്ല. ഏറ്റവും വലിയ മാഗ്നറ്റായ വലിയ കാന്തമായിരിക്കുന്നവൻ, സകല അധികാരവും ലഭിച്ചവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ചിന്തിച്ചു നോക്കുക, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്റെ ആകർഷണ ശക്തിയാൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് എടുക്കപ്പെടും. ആർക്കാണ് ഈ തന്റെ കാന്തയെ ചേർക്കുവാനാണ് വരുന്നത്? തങ്ങളുടെ നിക്ഷേപത്തെ ചേർക്കുവാനാണ് വരുന്നത്? അങ്ങനെ ആകർഷിക്കപ്പെടുവാൻ എല്ലാവർക്കും കഴിയയില്ല. തന്റെ ആകർഷണ ശക്തിയാൽ എടുക്കപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പലരും തള്ളപ്പെടും, മറക്കരുത്, പലരും തള്ളപ്പെടും. അന്ന് യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം കാണും. ഏത് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, വാതിൽ അടഞ്ഞു കഴിഞ്ഞിട്ടില്ല, അതിനെ സമയം മുഴുവനും കഴിഞ്ഞില്ല, ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ചില മിനിറ്റുകൾ ബാക്കിയുണ്ട്. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. 4:1-2 ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു, ചൂളപോലെ കത്തുന്ന ഒരു ദിവസം വരും. ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ഒരിക്കൽ സ്നാനപ്പെട്ടു, ഒരിക്കൽ അഭിഷേകം പ്രാപിച്ചു എന്നുള്ളത് കൊണ്ട് അവസാനിച്ചു എന്ന് ആരും ചിന്തിക്കരുത്. ചൂളപോലെ കത്തുന്ന ഒരു ദിവസം വരും. അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോൾ അഹങ്കാരികളും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയായി പോകും. ആർക്കും അതിനെ പിടിച്ചു മാറ്റുവാൻ കഴിയയില്ല. വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ വേരും കൊമ്പും ശേഷിപ്പിക്കുകയില്ലെന്ന് വെച്ചാൽ ഒന്നും ശേഷിപ്പിക്കാതെ ദഹിപ്പിച്ചു കളയുന്ന ചൂള പോലെയുള്ള ഒരു ദിവസം. സന്തോഷിക്കുവാൻ വകയുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, നമ്മളോടാണ് പറയുന്നത്, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറയൽ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. നമുക്കറിയാം എന്താ തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കൾ. നാട്ടിലൊക്കെ ഉള്ളവർ, പണ്ടൊക്കെ ഉള്ളവർക്ക് അറിയാം, കൊച്ചു പശുക്കിടാക്കൾ ചെറുതായിരിക്കുമ്പോൾ അതിൽ തുള്ളിച്ചാടി വരുന്ന ആ കാഴ്ച ഒരുപക്ഷെ ഇവിടെ പലരും കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ തുള്ളിച്ചാടുമെന്നാ പറഞ്ഞേ. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ അവസ്ഥ എന്തായി? ഏത് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ഏത് പകൽ നാം ചിന്തിക്കേണ്ടിയ നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും ചിന്തിക്കേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ പലപ്പോഴും ദൈവാത്മാവ് എന്നെ ഓർപ്പിക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ദൈവസന്നിധി നാം ഒരുക്കമുള്ളവനായിരിക്കണം. ആ പ്രത്യാശയുള്ളവരെല്ലാം അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെത്താൻ വിശുദ്ധീകരിച്ച ആയിരിക്കണം. കാരണം അങ്ങനെ എടുക്കപ്പെടണമെങ്കിൽ എല്ലാവർക്കും എടുക്കപ്പെടാൻ പറ്റത്തില്ല. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധീകരിക്കപ്പെടണം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളത് മറക്കരുത്. തനിക്കായി കാത്തിരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ
നമ്മുടെ കർത്താവ് വരും. ഇന്ന് മുതൽ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, പ്രത്യാശയോടെ ഞാൻ പറയട്ടെ, തനിക്കായി കാത്തിരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ കർത്താവ് ജനിച്ചത് സകലർക്കും വേണ്ടിയാണ്. കർത്താവ് ഈ ലോകത്തിൽ പൂജാതനായത് സകലർക്കും വേണ്ടിയാണ്, ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയല്ല. കർത്താവ് ജീവിച്ചത് സകലർക്കും വേണ്ടിയാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എങ്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പെന്തക്കോസ്തുകാരോടല്ല പറഞ്ഞ്, രക്ഷിക്കപ്പെട്ടവരോടല്ല പറഞ്ഞ്, ലോകത്തിലുള്ള സകല വ്യക്തികളോടും ആ പറഞ്ഞ്. എന്ന് വെച്ചാൽ കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചത് സകലർക്കും വേണ്ടിയാ. അത് മാത്രമല്ല, കർത്താവ് മരിച്ചത് സകലർക്കും വേണ്ടിയാ, ലോകത്തിലുള്ള സകലർക്കും വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. എന്നാൽ ഇനിയും കർത്താവ് വരുന്നത് അത് സകലർക്കും വേണ്ടിയല്ല, തനിക്കായി കാത്തിരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ. ഇന്ന് പകൽ വളരെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, വളരെ പ്രത്യാശയോടെ ഞാൻ പറയട്ടെ, എന്റെ കർത്താവിന് വേണ്ടി ആത്മാർത്ഥതയോടെ ആര് കാത്തിരിക്കുന്നു, അവരെ ചേർക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് വരുന്നത്. വചനം പറയുന്ന നിനയാത്ത നാളിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ. ഏത് സമയത്തും നമ്മൾ റെഡിയായിരിക്കണം, കാരണം കർത്താവ് വരുന്നത് നിനയാത്ത നാളിലാണ് എന്നുള്ളത് മറക്കരുത്. നിനയാത്ത നാളിൽ നമ്മുടെ കർത്താവ് വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിക്കണം. ഈ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിലെ അതിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒരു 10 കന്യകമാരെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആ ഒരു വാക്കോട് ഒന്ന് ഓടിച്ചൊന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് 10 കന്യകമാർ. 10 കന്യമാർ പല നിലയിലും അവർ തുല്യരാണ്, ഒരു വ്യത്യാസവുമില്ലായിരുന്നു. നമ്മുടെ വിചാരം 5 പേര് വളരെ വ്യത്യാസവും 5 പേര് വളരെ വ്യത്യാസവും അല്ല, എല്ലാവരും അവരേറെക്കുറെ എല്ലാ കാര്യത്തിലും ഒരുപോലെ ഉള്ളവരായിരുന്നു. 10 പേരുടെ കയ്യിലും വിളക്കുണ്ടായിരുന്നു, 5 പേരുടെ കയ്യിൽ അല്ല വിളക്ക്, 10 പേരുടെ കയ്യിലും വിളക്കുണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധി നിൽക്കുന്ന, ദൈവസഭയിൽ വരുന്ന ഏറെക്കുറെ എല്ലാവരെയും കണ്ടാൽ ഒരുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എങ്ങും വലിയ വ്യത്യാസങ്ങളില്ല. അവർ 10 പേര് ഓൾമോസ്റ്റ് തുല്യരായിരുന്നു. 10 പേരുടെ കയ്യിലും വിളക്കുണ്ടായിരുന്നു, ബൈബിൾ ഉണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു, എല്ലാവരും വിളക്കുണ്ടായിരുന്നു 10 പേരുടെ കയ്യിലും. എല്ലാവരും മണവാളിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയവരായിരുന്നെന്ന് അവിടെ വായിക്കുന്നത്. 5 പേര് മാത്രമല്ല, എല്ലാവരും താല്പര്യത്തോടുകൂടെ ഇരിക്കുകയായിരുന്നു, എങ്ങനെയെങ്കിലും ആ മണവാളിനെ എതിരേൽക്കണമെന്നുള്ള ആ താല്പര്യമുള്ളവരായിരുന്നു. അങ്ങനെയുള്ള കാത്തിരിപ്പിൽ മയക്കം പിടിച്ചത് 5 പേരല്ല, 10 പേര് മയക്കം പിടിച്ചു. 5 പേര് മാത്രമല്ല, ഒരിക്കലും ചിന്തിക്കരുത് 5 പേര് മാത്രമാണ്, അല്ല, 10 പേര് മയക്കം പിടിച്ചു. മണവാളൻ വരുന്നു, മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പുവിളിയുടെ ശബ്ദം 10 പേരും കേട്ടു, അവരുടെ കാതുകളിൽ മുഴങ്ങി. മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പുവിളിയുടെ ശബ്ദം 10 പേരും കേട്ടു. എല്ലാവരും എഴുന്നേറ്റു, 5 പേരല്ല എഴുന്നേറ്റ, 10 പേരും ചാടി എഴുന്നേറ്റു. എല്ലാവരും വിളക്ക് തെളിച്ചു, നിങ്ങളവിടെ ശ്രദ്ധിച്ച് വായിക്കണം, 5 പേരല്ല 10 പേരും അവരുടെ വിളക്ക് തെളിക്കുവാൻ വേണ്ടി വന്നു. അതുവരെ എല്ലാ ഈ 10 പേരും ഒരുപോലായിരുന്നു, 10 പേരും ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. വീണ്ടും ഓർപ്പിക്കട്ടെ, 10 പേരുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു, 10 പേരും മണവാളിനെ എതിരേൽപ്പാൻ താല്പര്യത്തോടുകൂടിയിരുന്നു, 10 പേരും മയക്കം പിടിച്ചു. മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പുവിളിയുടെ ശബ്ദം 10 പേരും കേട്ടു, 10 പേരും ചാടി എഴുന്നേറ്റു, 10 പേരും വിളക്ക് തെളിയിക്കുവാൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് വിളക്കിൽ എണ്ണയില്ല എന്ന് ചിലർക്ക് മനസ്സിലായത്. വിളക്കിൽ എണ്ണ കരുതിയിട്ടില്ലാത്ത ചിലരുടെ കാര്യം മനസ്സിലായത് അപ്പോഴാണ്. ഒരുങ്ങിയിരുന്നവർ അവർ പോയി വാതിലടച്ചു. ഞാൻ ആ കാര്യം വിശദീകരിക്കുന്നില്ല. എണ്ണ കരുതിയവരാരാണോ അവർ പെട്ടെന്ന് എടുക്കപ്പെട്ടു, അവർ പോയി വാതിലടച്ചു. എത്ര ഭയാനകമായിട്ടുള്ള കാര്യമാണ്! ഇനി ഒരു ചാൻസ് അവരുടെ മുമ്പിൽ ഇല്ല, ഒരു സെക്കൻഡ് ചാൻസ് അവരുടെ മുമ്പിൽ ഇല്ല.
ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് സ്നേഹത്തോട് ഓർപ്പിക്കുവാനുള്ളത് ഒരു സെക്കൻഡ് ചാൻസ് നമ്മുടെ മുമ്പിലില്ല ഇനി ഒരു ചാൻസ് നമ്മുടെ മുമ്പിലില്ല നമ്മുടെ വിളക്കിൽ എണ്ണയുണ്ടോ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് നമ്മുടെ വിളക്കിൽ എണ്ണയുണ്ടോ പരിശുദ്ധാത്മാവിന്റെ ഫലമാകുന്ന എണ്ണ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഒരുപക്ഷെ നമുക്ക് വിളക്കുണ്ടായിരിക്കാം പത്ത് പേരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ പത്ത് പേരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പ്രാർത്ഥിക്കുന്നവരായിരുന്നു എല്ലാവരും പാട്ടുപാടുന്നവരായിരുന്നു എല്ലാവരും ആരാധനയ്ക്ക് പോകുന്നവരായിരുന്നു എല്ലാവരും സാക്ഷ്യം പറയുന്നവരായിരുന്നു എല്ലാവരും വല്ലപ്പോഴുമെങ്കിലും ദശാംശം കൊടുക്കുന്നവരായിരുന്നു എല്ലാവരും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നു എല്ലാവരും കർത്താവിന്റെ വരവിന് വേണ്ടി ആഗ്രഹിക്കുന്നവരായിരുന്നു എന്നാൽ ഒരു വ്യത്യാസം മാത്രം വന്നു പരിശുദ്ധാത്മാവിന്റെ ഫലമാകുന്ന എണ്ണ അവർ കരുതിയിരുന്നോ ഇല്ലയോ ആത്മാവിന്റെ ഫലം അവരിൽ നിന്ന് പുറപ്പെട്ടോ ഇല്ലയോ സ്നേഹത്തോടെ ഇന്ന് പകൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ പോവുകയാണ് പരിശുദ്ധാത്മാവിന്റെ ഫലമാകുന്ന എണ്ണ നാം കരുതിയിട്ടുണ്ടോ നമ്മുടെ വിളക്കിൽ ആ എണ്ണ നാം കരുതിയിട്ടുണ്ടോ വാതിലടയുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട് വാതിലടയുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ടെന്ന് നാം മറന്നു പോകരുത് ഈ ലോകത്തിൽ നാം എങ്ങനെ ജീവിച്ചാലും എങ്ങനെ ജീവിച്ചു എത്ര നല്ല പ്രവൃത്തികളാണ് ചെയ്യുന്നതെന്ന് ലോകത്തിന്റെ മുമ്പിൽ ഒരു പക്ഷേ നമുക്ക് കാണിക്കുവാൻ കഴിയും വിളക്കിൽ എണ്ണ ഇല്ല എങ്കിൽ വാതിലടയുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ടെന്ന് മറക്കരുത് ഈ ദിവസങ്ങൾ അതിനായി നമുക്ക് ഒരുങ്ങാം വാതിലടയപ്പെടുന്നതിന് മുമ്പേ നമുക്ക് ഒരുങ്ങാം വാതിലടയുന്നത് പെട്ടെന്ന് ഞാൻ വാതിലടയ്ക്കുവാൻ പോവുകയാണ് വാതിലടയ്ക്കുവാൻ പോവുകയാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടല്ല അഞ്ച് കന്യകമാർ ഒരുങ്ങിയിരുന്നു അവർ എണ്ണ കരുതിയിരുന്നു അഞ്ച് കന്യകമാരുടെ പക്കൽ എണ്ണയില്ലായിരുന്നു ആ മണവാളന്റെ ആർപ്പ് വിളി കേട്ട നിമിഷം അവരെടുക്കപ്പെട്ടു വാതിലടഞ്ഞു അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക വാതിലടഞ്ഞു ഏന്ന് പകൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിച്ച് അവസാനിപ്പിക്കുവാൻ പോകുന്നത് നമ്മുടെ വിളക്കിൽ എണ്ണ നാം കരുതിയിട്ടുണ്ടോ നമ്മുടെ വിളക്കിൽ നാം എണ്ണ കരുതിയിട്ടുണ്ടോ നമ്മുടെ വിളക്കിൽ നാം എണ്ണ കരുതിയിട്ടുണ്ടോ പരിശുദ്ധാത്മാവിന്റെ ഫലമാകുന്ന എണ്ണ നമ്മുടെ വിളക്കിൽ നാം കരുതിയിട്ടുണ്ടോ വാതിലടയുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട് മറക്കരുത് വാതിലടയുന്ന ദിവസം നമ്മുടെ മുമ്പിലുണ്ടെന്ന് മറക്കരുത് ഭക്തൻ പാടി എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ കൊയറിപ്പോൾ ആ പാട്ട് പാടുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട ഒരു ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ആത്മാർത്ഥമായി ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മാത്രം എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ എണ്ണയുണ്ടോ ധരിച്ചിട്ടുണ്ടോ സ്നേഹത്തിനാഴവും നീളമതി വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ സ്നേഹത്തിനാഴവും നീളമതി വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുശസേക്കുന്തോറും രമ്യം പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുശസേക്കും തോറും രമ്യം ലക്ഷ്യമെന്നും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ ലക്ഷ്യമെന്നും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും ലക്ഷ്യത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും ലക്ഷ്യത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും പ്രത്യാശയോടിതാ
ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസ്തിയോക്കും തോറും രമ്യം പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസ്തിയോക്കും തോറും രമ്യം എന്നെയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്നെയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ നിർമ്മലമാം നീലി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ നിർമ്മലമാം നീലി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ സ്നേഹത്തിനാഴവും നീളമതിൻ വീര്യം ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ സ്നേഹത്തിനാഴവും നീളമതി വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസ്തിയോക്കും തോറും രമ്യം പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസ്തിയോക്കും തോറും രമ്യം രാജനേശു വന്നിടും നീ ഒരുങ്ങിട്ടുണ്ടോ രാജനേശു വന്നിടും നീ ഒരുങ്ങിട്ടുണ്ടോ നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ മൽപ്രിയ സോദര നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കു ഇന്ന് നീ വഹിക്കുന്നുണ്ടോ മൽപ്രിയ സോദര നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കു ഇന്ന് നീ വഹിക്കുന്നുണ്ടോ പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസ്തിയോക്കും തോറും രമ്യം പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസ്തിയോക്കും തോറും രമ്യം Hallelujah, amen, hallelujah. Thank you, Jesus, hallelujah. Hallelujah, hallelujah, hallelujah. Thank you, Jesus, amen, amen. നമുക്ക് വീണ്ടും കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മെ ഭാരപ്പെടുത്തുന്ന വിഷയം, വേദനിപ്പിക്കുന്ന വിഷയം, എത്ര വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിച്ചിട്ടും ദൈവസന്നിധിയിൽ എത്ര കരഞ്ഞിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും പലപ്പോഴും ജീവിതത്തിൽ പല പല കഷ്ടങ്ങളും കടന്നു വരുന്നു. ഇതൊന്നുമില്ലാതെ ജീവിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. നമ്മെ ഭാരപ്പെടുത്തുന്ന വിഷയം പലപ്പോഴും ഒരു ചോദ്യ ചിഹ്നമായി ദൈവമക്കളുടെ ജീവിതത്തിൽ നിൽക്കുന്ന വിഷയം, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നിട്ട് എന്നും കഷ്ടത മാത്രം, എന്നും ഭാരം മാത്രം, എന്നും വേദന മാത്രം, എന്നും പ്രയാസം മാത്രം, എന്നും കണ്ണുനീർ മാത്രം. അതിന് നടുവിൽ ദുഷ്ടൻ പ്രബലപ്പെടുന്നു. ഇതെന്തുകൊണ്ട്? പ്രവാചകൻ ശക്തമായ ഭാഷയിൽ അതിന്റെ മറുപടി പറയുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം കാണുന്ന ഒരു ദിവസമുണ്ട്. ഇത് തമ്മിൽ വ്യത്യാസം ഇപ്പോൾ ലോകത്തിൽ നാം ആയി പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയയില്ല. ഇത് തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം നാം കാണുവാൻ പോവുകയാണ്. ചുളപോലെ കത്തുന്ന ഒരു ദിവസത്തിൽ ദുഷ്ടന്മാർ മുഴുവനും താളടിയായി പോകുമ്പോൾ ദൈവത്തെ സേവിക്കുന്ന ദൈവഭക്തന്മാരാകുന്ന ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന കണ്ണുനീരോടുകൂടെ വേദനയോടുകൂടെ ദൈവസന്നിധിയിൽ ഭാരപ്പെടുന്ന ദൈവസന്നിധിയിലെ ഹൃദയത്തിന്റെ തകർച്ചയോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ നിങ്ങൾ തുള്ളിച്ചാടുന്ന ഒരു ദിവസം, ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. വാതിലടയുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. വാതിലടയുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. വിളക്കിൽ എണ്ണ നാം സൂക്ഷിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി അഭിഷേകം നമ്മുടെ മേലുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ മേലുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ കഴിയുന്നുണ്ടോ? വാതിലടയുന്ന ദിവസം, അതിനു മുമ്പായി ദൈവകരങ്ങളിൽ പൂർണ്ണമായും നമ്മെ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി കർത്താവ് നമ്മെ ഒരുക്കേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേട്ട വചനം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ, അടുത്ത ഒരാഴ്ചയിൽ വീണ്ടും മടങ്ങി വരുന്നവരെ ദൈവത്തിന്റെ അത്ഭുത പരിപാലനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, ദൈവസഭയെ ദൈവമക്കളെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയർത്താവിന്റെ ദാസൻ തോമസ് മാത്യു രഗ്ലൈനിയുടെ പിതാവ് ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കുന്നത്. ഹല്ലേലൂയ.
പിതാവാവുന്ന ദൈവത്തിന്റെ സ്നേഹവും കർത്താവുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് പടിയുയർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും പ്രാർത്ഥിച്ച സകല വിഷയത്തോടും കേൾപ്പിച്ച നല്ല വചനത്തോടും തള്ളവടക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മഹാദരജയെ നൽകുന്ന ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.